സിനിമാ നടൻ, സംവിധായകൻ എന്നീ മേഖലകൾക്കപ്പുറം ഗായകൻ എന്ന നിലയിലും പ്രശസ്തനാണ് പൃഥ്വിരാജ്. 2009 പുറത്തിറങ്ങിയ പുതിയ മുഖത്തിലെ കാണെ കാണെ എന്ന ഗാനമായിരുന്നു പൃഥ്വിരാജ് ആദ്യമായി പാടിയിരുന്നത്. ഹൃദയം എന്ന സിനിമയിൽ അദ്ദേഹം പാടിയ താതക തീതാരെ എന്ന ഗാനം ഏറെ ശ്രദ്ധിക്കപ്പെടുകയും ചെയ്തിരുന്നു. വിനീത് സംവിധാനം ചെയ്ത ഹൃദയം എന്ന സിനിമയിൽ പാട്ടുപാടിയതിനെയും ആദ്യമായി വിദ്യാസാഗർ പാട്ടുപാടാൻ വിളിച്ചതിനെ കുറിച്ചും പൃഥ്വിരാജ് ഇപ്പോൾ പറയുന്ന വാക്കുകളാണ് വൈറലായി മാറിയിരിക്കുന്നത്. ഒരു അഭിമുഖത്തിലാണ് പൃഥ്വിരാജ് ഇക്കാര്യങ്ങളെല്ലാം വ്യക്തമാക്കുന്നത്. ഞാൻ പാട്ടുപാടിയാൽ ഇനി അടുത്ത പടം വിനീതനെ വെച്ചെടുക്കുമെന്ന ആഗ്രഹത്തിലാണ് ഞാൻ വിനീതിനൊപ്പം പോയി പാടിയത്. എനിക്ക് തോന്നുന്നത് വിനീത് അടുത്ത പടം വേറെ ആരെയെ വെച്ചാണ് എടുക്കുന്നതെന്നാണ്. ഇനി ഞാൻ പോവില്ല. ഇങ്ങനെയാണ് പൃഥ്വിരാജ് ചിരിച്ചുകൊണ്ട് അഭിമുഖത്തിൽ പറഞ്ഞിരിക്കുന്നത്. കൂടാതെ തന്നെ ആദ്യമായി പാട്ടുപാടാൻ വിളിക്കുന്നത് ലാലേട്ടിന് വേണ്ടിയാണ് എന്നും പൃഥ്വിരാജ് പറയുന്നു. റോക്ക് ആൻഡ് റോൾ എന്ന സിനിമയിൽ വിദ്യാസാഗർ സാറാണ് എന്നെ ആദ്യമായി ഗാനം ആലപിക്കാൻ വിളിക്കുന്നത്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ചെന്നൈയിൽ പോയി അതിൻ്റെ ട്രാക്ക് എടുത്തു. പക്ഷേ പിന്നെ ഷൂട്ടിംഗ് കാരണം എനിക്കത് ചെയ്യാൻ പറ്റിയില്ല. രഞ്ജിയേട്ടനും വിദ്യാസാഗർ സാറും കൂടിയാണ് എന്നെ പാട്ടുപാടാൻ വിളിക്കുന്നത് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഡിജോ ജോസ് ആന്റണി ഡയറക്ട് ചെയ്ത ജനഗണമന എന്ന സിനിമയാണ് പൃഥ്വിരാജിന്റെ റിലീസ് ആവാനിരിക്കുന്ന പുതിയ ചിത്രം. ട്രെയിലർ ഇറങ്ങിയപ്പോൾ മുതൽ മികച്ച പ്രതികരണമാണ് പ്രേക്ഷകരുടെ ഭാഗത്തുനിന്നും ഈ ചിത്രത്തിന് ലഭിക്കുന്നത്. സുരാജ് വെന്നാറമോൺ, മമത മോഹൻദാസ്, ഷമി തിലകൻ, വിൻസി അലോഷ്യസ് എന്നിവരാണ് ചിത്രത്തിൽ മറ്റു താരങ്ങളായി എത്തുന്നത്. ഡിജോ ജോസ് ആന്റണി സംവിധാനം ചെയ്ത ഈ ചിത്രം തിയേറ്ററുകളിലെത്താൻ ഇനി കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. ഡ്രൈവിംഗ് ലൈസൻസിന് ശേഷം പൃഥ്വിരാജും സുരാജ് വെന്നാറും കൂടി ഒന്നിക്കുന്ന ചിത്രം കൂടിയാണ് ഇത്.